ഹലോ, ഇവിടെയൊക്കെ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി. മെയിൻലി ഇവിടെ അടുത്തൊരു ഉത്സവം നടക്കുന്നുണ്ട്, അപ്പോൾ രാവിലെ തൊട്ട് ഈ ഒരു മൈക്കിൽ ഇതിൻ്റെ സൗണ്ട് ഇവിടെ ഭയങ്കര ലൗഡായിട്ട്. ഇവിടെ ഒന്നും എടുക്കാൻ വയ്യ, സംസാരിക്കുന്ന പോലത്തെ ഒരു വീഡിയോ എടുക്കാൻ വയ്യ. ഇന്നിപ്പോൾ സംസാരിക്കുന്ന വീഡിയോ അല്ല, ഇന്നൊക്കെയാണ് നമ്മുടെ ഓസിക്കുട്ടി ഓസിയുടെ ജ്വല്ലറിയുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. ഹായ് ഓസി. ഹായ് ഓസി. ഇന്ന് അമ്മു വിഷുവിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോവാം. ആൻഡ് ഒരു പാട്ടിൻ്റെ ഒരു ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഷോർട്സ് കവർ ചെയ്യാൻ പറ്റിയാൽ അത് ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ആക്കിക്കളയും. എനിക്കും ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു വിഷുവിൻ്റെ വന്നപ്പോൾ ഞങ്ങളുടെ പണ്ടുണ്ടായത് ഞങ്ങളുടെ പഴയ ഡ്രൈവർ അരവിന്ദ്. അരവിന്ദാണ് എനിക്ക് എപ്പോൾ കൊന്നപ്പോൾ വേണമെന്ന് പറഞ്ഞാലും കൊണ്ടുവരും. ഞങ്ങൾക്കിവിടെ ഫ്രണ്ടിലും ഈ ഭാഗത്ത് കാണുന്നുണ്ടോ ആ വേപ്പ്, വേപ്പ് നിൽക്കുന്ന ആ സ്ഥലത്ത് നമുക്കൊരു വലിയ കൊന്നയുണ്ടായിരുന്നേ. അത് ആദ്യമൊക്കെ അടിപൊളിയായിട്ട് പൂക്കുമായിരുന്നു. പിന്നെ ഒരു പോയിന്റ് അപ്പോൾ ഞങ്ങൾ മുകളിൽ മറ്റേ ആ ഷീറ്റ്, ആ ഷീറ്റ് സംഭവം ഇട്ടതിന് ശേഷം നമ്മുടെ കൊന്ന പൂക്കാതെയായി. എന്ന് വെച്ചാൽ വലിയൊരു മരമായി, പക്ഷെ പൂ വളരെ കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ വേരിറങ്ങിയിട്ട് നമ്മളെ മതിലിൽ ക്രാക്ക് പോലെ വരുന്നു എന്നൊരു ഡൗട്ട് അടിച്ചു. അങ്ങനെ നമുക്ക് ആ കൊന്ന വെട്ടിക്കളയേണ്ടി വന്നു. പൂ തീരെ ഇല്ലായിരുന്നു, കഷ്ടമാണ്. ഇപ്പോൾ നമുക്ക് കൊന്നയില്ല. അപ്പോൾ നമുക്ക് കൊന്നപ്പൂ ഇതുപോലെ ഫോട്ടോ എടുക്കാൻ വേണം, വിഷുവിൻ്റെ ഒന്ന് വേണം എന്നൊക്കെ പറയുമ്പം എനിക്ക് വേണ്ടി വേഗം പോയി അത് കൊണ്ടുവരുന്ന ഒരാളാണ് അരവിന്ദ്. അരവിന്ദിനെ നമ്മൾ വെച്ചാൽ അരവിന്ദ് എവിടെയെങ്കിലും പോയിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഒരു രണ്ട് വർഷം മുന്നേക്ക് നമ്മൾ അമ്മുവിനൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളത് ഏതോ ഒരു പ്രോഡക്റ്റിന് വേണ്ടി നമുക്ക് വിഷു ബേസ്ഡ് ഒരു വീഡിയോ എടുക്കണമായിരുന്നു. ഇത്ര ബിഗ് ബസാറോ സംതിങ് അതെ. അപ്പോൾ നമ്മൾ രാത്രിയായിരുന്നു എന്തോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അരവിന്ദിനെ വിളിച്ചിറങ്ങി, അരവിന്ദ് എനിക്ക് കുറച്ച് കൊന്നപ്പൂ കൊണ്ടുപോകാൻ തുടങ്ങി. 11 മണിക്ക് എവിടെയോ പോയി കൊന്നപ്പൂ ഉണ്ട്. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നു, കുറച്ച് ദിവസം മുമ്പ് സിമി വന്നപ്പോൾ സിമിക്ക് വേണ്ടി കുറച്ച് ഫോട്ടോ എടുക്കാൻ കൊന്നപ്പൂ കൊണ്ടുവന്ന. അപ്പോൾ കൊന്നപ്പൂക്കെ വെച്ചുകൊടുക്കാൻ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. റോസി കുട്ടി, കം സേ ഹായ് ടു മൈ വ്യൂവേഴ്സ്. ഒരു ഹായ് പറ റോസി. ഇങ്ങനെയാണ് ഓസി ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കണം. ഞാൻ പറഞ്ഞു ഓസി, ഓസിയുടെ കുറേ നല്ല അടിപൊളി നെറ്റിച്ചുട്ടിയുണ്ട്, സൂപ്പർ നെറ്റിച്ചുട്ടി, നല്ല സ്റ്റാൻഡേർഡ്. ഞാൻ പറയുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട് രണ്ടുകൊണ്ട് ഇവിടെ വെച്ചേക്കുമ്പോൾ ഓസി പറയും, അയ്യടാ ഓരോ പീസേ ഉള്ളൂ, അതൊക്കെ എനിക്ക് വിൽക്കാനുള്ളതാണെന്ന്. അപ്പം അമ്മു റെഡിയായി വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി. ഞാൻ ഓസിയുടെ കുറച്ച് ജ്വല്ലറി കാണിച്ചിട്ടാണ്. നോക്കട്ടെ ആ നെറ്റിച്ചുട്ടി. ആ ഇതേപോലത്തെ 3 പീസസ് ഉണ്ടല്ലേ. 3 പീസ് അല്ല, വേറെ വേറെ കളർ പോലല്ലേ. ഇറ്റ്സ് നൈസ്, വെരി പ്രിറ്റി. ഇത് ഏറ്റവും നല്ല, അത് നമുക്ക് വെച്ചേക്കടാ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വല്ലതും കാണാൻ പറയാം. ഓ സി, അത് നീ വിൽക്കണ്ട, നീ നിന്റെ പേജിലിടണ്ട, നമുക്കായിട്ട് വെച്ചേക്ക. അത് കൊള്ളാടാ, അത് നീ അത് വിൽക്കണ്ട, നമ്മള് ഹൻസൂനായിട്ട് വെച്ചേക്കത്. ഓ സി, എനിക്കത് ഇഷ്ടപ്പെട്ടു, ഞാൻ നിന്നെ വാങ്ങാം. വേണ്ട, ഞാൻ ഡീലറിൽ നിന്ന് മേടിച്ചു തരാം. ഐ വിൽ ബൈ ഫ്രം യു. നോക്കട്ടെ നിന്റെ ഈ മാല നോക്കട്ടെടാ, ചോക്കർ. ഇതൊക്കെ എന്ത് റേഞ്ച്? നമുക്ക് ഈ നമ്മുടെ ഈ ജ്വല്ലറിയെ കണ്ടിട്ട് ഇത് വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് ഓസിക്ക് വെബ്സൈറ്റ് ഉണ്ടോ? വെബ്സൈറ്റ് വർക്ക് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഇത് വാങ്ങണം എന്നുള്ള ആൾക്കാരൊക്കെ ഞാൻ എന്റെ വീഡിയോയുടെ താഴെ വാട്സപ്പിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കൊടുത്തു. ഓസി ഇത് കൊള്ളാം കേട്ടോ, സെക്കൻഡ് ഇരിക്കുന്നേ. അതെ, നല്ല ഭംഗി അല്ലേ. ഭയങ്കര മഴ. മഴ ഇഷ്ടമാണ്, പക്ഷെ പുറത്തൊക്കെ പോകണമെങ്കിൽ എനിക്ക് മഴ മെസ്സായി. ഹൻസിനെ വിളിക്കാൻ പോകണം, കുറച്ച് കഴിയുമ്പോൾ സ്കൂളിൽ പോകണം. മഴയാണെങ്കിൽ പാവം അവളും നനയും നമ്മളും ആകെ ഇതാവും. കാരണം നമ്മുടെ കാറ് സ്കൂളിൽ പോകുമ്പോൾ അകത്ത് കയറ്റാൻ പറ്റില്ല, പുറത്തല്ലേ. അപ്പം അവൾ ഓടി വരും. മഴ പെയ്ത് അതാണ്. പക്ഷെ ഏപ്രിൽ മാസത്തിൽ സാധാരണ മഴ പെയ്യും, അതറിയത്തില്ല. നമ്മൾ റെഡിയായോ ഉണ്ട്.
ഓൺ ചെയ്തില്ല. ഓൺ ചെയ്തോ ചേട്ടാ? അത് ഓൺ ചെയ്ത് ഫോക്കസ് എന്റെ ഫേസിലല്ലേ? ഫോക്കസ് ചെയ്യട്ടാ. ഇപ്പോഴും ആക്ച്വലി യുവർ ദേർ, ഇപ്പോഴത്തെ ഇതൊക്കെ കാണുന്നുണ്ട്. യു ആർ നോട്ട് എക്സാക്ട്ലി ഇൻ ദ സെന്റർ. ഫ്രെയിം ബാലൻസ് അല്ലേ? ആ ഫ്രെയിം ഇസ് ബാലൻസ്ഡ്. തേർഡ് ബീറ്റ്. ഓഫ് ആക്കട്ടെ, കണ്ടിന്യൂ ചെയ്യട്ടെ, ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ട്. സ്റ്റാർട്ട് ചെയ്യട്ടെ. അങ്ങോട്ട് നോക്കിട്ടോ. ആ ഓക്കെ. അപ്പൊ ആ ബീറ്റ്, ഈ ബീറ്റ് എന്തായാലും മ്യൂസിക്കിൽ മാറിയല്ലേ വരുന്നേ? ഓൺ ചെയ്തോ? ആ ഓക്കെ, അല്ല ഓൺ. ആ ആക്ഷൻ റോളിംഗ്. നമ്മൾ ഓരോ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ പിന്നില്ല, ചിലപ്പോൾ ചില വീഡിയോസൊക്കെ വീഡിയോ ആയിട്ടൊരു പാട്ട് പോലത്തെ വരുന്നു, വളരെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ തോന്നും. ഇതുപോലെ കുറേ ബുദ്ധിമുട്ടി ആയിരിക്കും. പക്ഷേ സീരിയസ് ആയിട്ട് അതവിടെ നടക്കുമ്പോൾ തൊട്ടപ്പുറത്തൊരു വേറൊരു ഫോട്ടോഷൂട്ട് തൊട്ടപ്പുറത്ത് നടക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവിടെ നോക്കി വീഡിയോ എടുക്കാമേ, ഈ സാധനം സൗണ്ട് ഇങ്ങനെ ഉറച്ച് കേൾക്കുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഇങ്ങനെ സെറ്റിൽമെൻ്റൊക്കെ കൊടുത്ത് കൊമ്മപ്പോൾ ഉള്ളതുകൊണ്ട് ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആഗ്രഹം മുമ്പില്ല. എനിക്കിനി അനസുവിനെ വിളിക്കാൻ സ്കൂളിൽ പോകണം, മേക്കപ്പ് ഇടാനും. ഞാൻ പെട്ടെന്ന് പോയി നോക്കിയപ്പോൾ ഞാനിപ്പോൾ അടുത്തടി ഇച്ചിരി വെണ്ണം വെച്ചു. എൻ്റെ കുറച്ച് നാൾ മുന്നേ ഉള്ള മിക്ക ബ്ലൗസും ചേരുന്നില്ല, കയറുന്നില്ല. ഞാൻ അടുത്ത കാലത്ത് ഞാൻ ലാസ്റ്റ് തച്ച മിക്ക ബ്ലൗസും പിങ്ക്, ലൈറ്റ് പിങ്ക്, ലൈറ്റ് ബ്ലൂ, അങ്ങനത്തെ കുറച്ച് ഷെയ്ഡ്സ്. സെറ്റ് മുടിനൊന്നും ചേരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ഡാർക്ക് ഷെയ്ഡ്സ് ഗ്രീൻ ഉണ്ട്, പക്ഷേ ഗ്രീൻ നമ്മൾ ഓണത്തിലിട്ടു, ഒന്നും അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല. ഞാനിങ്ങനെ ഫോട്ടോ എടുക്കണം വേണ്ടേ എന്നിങ്ങനെ ആലോചിച്ചിട്ട് മഴ നിന്നു. കൊള്ളാലോ ഓസി. ഓസി ഓസി വേഗം പോയി സെറ്റ് കൊണ്ടിട്ടിട്ട് വന്നാൽ നിനക്ക് വിഷു ഫോട്ടോ എടുത്തുതരാം. പോയിട്ട് വാ പെട്ടെന്ന്. കം ഓൺ ഓസി, യു ക്യാൻ. വാ ഓസി, വാ ഓസി. ഞാൻ ചടപടയെന്ന് ഓടിപ്പോയി ഡ്രസ്സ് ചെയ്തിട്ട് വന്നു, കാരണം എനിക്ക് പിന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് നമ്മുടെ ഊബൈ ഓസിയുടെ ഒരു മാലയാണ്. പക്ഷേ ഈ മാലയ്ക്ക് ഒരു അടിപൊളി ജിമിക്കിയുണ്ട്, പക്ഷേ എനിക്കത് ഇടാൻ പറ്റത്തില്ല. അവിടെ എൻ്റെ ഈ ചെവിയിൽ സ്റ്റിച്ചസ് ഉള്ളതുകൊണ്ട് ഞാനതുകൊണ്ട് വേറെ ഒരു കമ്മലാണ് ഇട്ടേക്കണത്. കൊള്ളാലേ. ഇത് ഓസിയുടെ നിന്ന് അമ്മു കുറേ ജ്വല്ലറി അടുത്ത് വാങ്ങി. നമ്മളിപ്പോൾ ഓസിയുടെ നിന്ന് ഓസിന് വാങ്ങിച്ചിട്ടാൽ ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ട് അമ്മു കുറേ അമ്മുവിന് ഇഷ്ടപ്പെട്ട കുറേ ജ്വല്ലറി വാങ്ങി. അതിലൊന്നാണ് ഈ പീസ്. കൊള്ളാലേ. ഞാൻ പെട്ടെന്ന് ഫോട്ടോ എടുക്കട്ടെ, ഹാൻസ് കുട്ടിയെ വിളിക്കാൻ പോകാൻ സമയം. എൻ്റെ കല്യാണത്തിൻ്റെ വളയാണ്. വെരി വെരി ഓൾഡ്. ഇത്രയും നല്ല പാറ്റേൺസ് എനിക്ക് ഇവിടെ കിട്ടാറില്ല.
കഴിഞ്ഞു. ഇനി ഞാൻ പോട്ടെ, ഹൻസിനെ വിളിക്കാൻ പോട്ടെ. അപ്പൊ നമ്മുടെ ഈ വിഷു ഫോട്ടോയുടെ ബിഹൈൻഡ് ദ സീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, മെയിനായിട്ട് അമ്മുവിൻ്റെ ആ പാട്ട് വീഡിയോയുടെ എടുക്കാനാണ് വന്നേ. ഞാൻ ഡ്രസ് ചെയ്യും, ഫോട്ടോ എടുക്കും, ഞാനേ വിചാരിച്ചു വെച്ച് സമയം കിട്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് ചെയ്താൽ. അപ്പോൾ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം, ക്ലീൻ ചെയ്യുമ്പോൾ പിന്നെ പൂവെല്ലാം വാടിപ്പോവും. അപ്പോൾ ഞാൻ വേഗം എടുത്തതാണ്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. യു ലൈക്ക് ഇറ്റ്, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഹാപ്പി വിഷു ടു വൺ ആൻഡ് ഓൾ. ആക്ച്വലി ഞങ്ങളുടെ ഇന്ന് ശരിക്കും വിഷു അല്ല, രണ്ട് ദിവസം കഴിഞ്ഞാൽ വിഷു. വിഷുവിന് ഞങ്ങൾ കണി എല്ലാം വെക്കാറുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ ഞാൻ ഇന്ന് നാളെ വാങ്ങത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഇങ്ങനെ തൊന്നപ്പൂ മാത്രം വെച്ച് അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ഹാപ്പി വിഷു.